ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ എഫ് കാറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് വണ്ണിലെ റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് സോ ഈ ഒരു റീസണിങ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള റീസണിങ് ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് വരുന്നത് സോ ഈ ഒരു റീസണിങ് ഭാഗത്തെ ക്വസ്റ്റ്യൻസ് വളരെ നല്ല രീതിയിൽ നോക്കുക അതിൻ്റെ ആൻസർ നോട്ട് ചെയ്ത് വെക്കുക ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് വീണ്ടും റിപ്പീറ്റ് അടിച്ച് വരുന്നത് സോ എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം ചോദ്യം നോക്കാം ഈച്ച് ഓഫ് ദസ് ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ കണ്ടെയ്ൻസ് ത്രീ എലമെൻറ്റ്സ് ദസ് എലമെൻറ്റ്സ് മേ ഓർ മേ നോട്ട് ഹാവ് സം ഇൻ്റർ ലിങ്കേജ് ഈച്ച് ഗ്രൂപ്പ് ഓഫ് എലമെൻസ് മേ ഫിറ്റ് ഇൻ ടു വൺ ഓഫ് ദിസ് ഡയഗ്രാംസ് അറ്റ് എ ബി സി ഓർ ഡി യു ഹാവ് ടു ഇൻഡിക്കേറ്റ് ദ ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് വിച്ച് കറക്ട് ഫിറ്റ്സ് ഇൻ ടു ദ ഡയഗ്രാംസ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു അറുപത്താറ് മുതൽ എഴുപത് വരെയുള്ള ക്വസ്റ്റ്യൻസിൽ മൂന്ന് എലമെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് സോ ഈ ഒരു എലമെൻറ്റ്സ് എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡയഗ്രാംസ് ഇൻഡിക്കേറ്റ് ദ ബെസ്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡോക്ടേഴ്സ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് മാരീഡ് പീപ്പിൾ ഡോക്ടർ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് മാരീഡ് പീപ്പിളിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയഗ്രാം ഏതാണ് ഓപ്ഷൻ എ ബി സി ഡി നാലെണ്ണം കൊടുത്തിട്ടുണ്ട് സോ ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് സോ അവിടെ ഈ ഒരു പുറത്തെ സർക്കിൾ എന്ന് പറയുന്നത് ഹ്യൂമൻ ആണ് പുറത്തൊരു സർക്കിൾ ഹ്യൂമൺ ബീങ്സും ദെൻ ഏത് ഡോക്ടേഴ്സും ദെൻ മാരീഡ് പീപ്പിളും സോ ഡോക്ടേഴ്സ് എന്തെയും അതായത് മാരീഡ് പീപ്പിൾസ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സും ആവാം എന്താവാം സോ അത് ഇൻ്റർലിങ്ക്ഡ് ആണ് സോ അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി വന്നിട്ടുള്ളത് അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയഗ്രാം ഇൻഡിക്കേറ്റ് ദ ബെസ്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ വർക്കർ ആൻഡ് ഗാർഡൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മൂന്ന് എലമെൻറ്റ്സ് മാൻ വർക്കർ ഗാർഡൻ ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് സോ ഏതായിരിക്കും ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അതായത് ഇവിടെ ഈയൊരു പുറത്തത്തെ സർക്കിൾ എന്നത് ഗാർഡനാണ് ഇത് ഗാർഡൻ പുറത്തു നിന്നത് ദെൻ മാന് വർക്കർ അതായത് എല്ലാ മാനും എന്തല്ല വർക്കറല്ല സോ അതുകൊണ്ടാണ് പക്ഷേ കുറച്ച് മേന എന്താണ് വർക്കറുമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയഗ്രാം ഇൻഡിക്കേറ്റ് ദ ബെസ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ മെയിൽസ് കസിൻസ് ആൻഡ് നെഫ്യൂസ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള മൂന്ന് എലിമെൻറ്റ്സ് മെയിൽ കസിൻസ് ആൻഡ് നെഫ്യൂസ് ആണ് ചോദിച്ചിട്ടുള്ളത് സോ ഏതായിരിക്കും ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ സോ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക ഓപ്ഷൻ എ ആണ് ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് സോ ഈ ഒരു പുറത്തത്തെ പുറത്തോട്ട് നിൽക്കുന്നത് കസിൻസായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ദെൻ ഉള്ളിലത് നെഫ്യൂസാണ് ദെൻ പുറത്തത്തെ വലിയ സർക്കിള് മെയിൽസാണ് സോ ഓപ്ഷൻ എ ഈസ്റ്റ കറക്റ്റ് ആൻസർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയഗ്രാം ഇൻഡിക്കേറ്റ് ദ ബെസ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ചിൽഡ്രൺ നോട്ടി ആൻഡ് സ്റ്റുഡിയസ് സോ ഈ ഒരു മൂന്നിനെയും ആ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഓപ്ഷൻ സി ആണ് സിത്തു മൂന്നും ഇൻ്റർലിങ്ക്ഡ് ആണ് സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയഗ്രാം ഇൻഡിക്കേറ്റ് ദ ബെസ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ തീഫ് ക്രിമിനൽ ആൻഡ് പോലീസ് തീഫ് ക്രിമിനൽ ആൻഡ് പോലീസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏതാണ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ നോക്കുക ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം സോ ഈ ഒരു പുറത്ത് നിൽക്കുന്ന സർക്കിള് പോലീസാണ് ദെൻ ഈ ഒരു രണ്ടെണ്ണം നിൽക്കുന്നതിൽ ഏറ്റവും പുറത്തിട്ടുള്ള പുറത്തുള്ളത് ക്രിമിനല് ഉള്ളിലുള്ളത് തീഫ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി വൺ ടു സെവൻറ്റി ഫൈവ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റിയൻസ് ഫൈൻഡ് ഔട്ട് ദ ആൾട്ടർനേറ്റീവ് വിച്ച് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് അപ്പോൾ ഇവിടെ രണ്ട് വേഡ് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിലേഷൻ മനസ്സിലാക്കിയിട്ട് അതേപോലെ തന്നെയുള്ള റിലേഷൻ വരുന്ന മറ്റ് റിലേഷൻ നമുക്ക് തന്നിട്ടുള്ള നാല് ഓപ്ഷൻ നിന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് സോ ഫസ്റ്റ് ഫസ്റ്റത് ലോത്ത് കൊയർ സോ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ദെൻ അതായത് ലോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുപ്പ് ഉളവാക്കുന്ന അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ് ദെൻ കോയർക്കോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലപ്രയോഗം പിന്നെ അതായത് രണ്ടും അതിൻ്റെ സിനോണിംസാണ് അത് ലോത്തിൻ്റെ സിനോണിയം ആയിട്ടാണ് കൊയർക്കോൺ വരുന്നത് സോ അങ്ങനെയെങ്കിൽ സിനോണിം ആയിട്ട് വരുന്നത് ഇതിലേതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് അത് റിലക്ടൻറ്റും പെർസുവേഷനും റില റിലക്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാ മനസ്സോടെ അതൃപ്തി എന്നൊക്കെ പറയാറുണ്ട് പെർസുവേഷൻ എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക സോ ഇതും ഏകദേശം സെയിം ആയിട്ടാണ് അതായത് റിലക്ടൻറ്റിൻ്റെ സിനോണിമമാണ് പെർസുവേഷൻ സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ സോ നെക്സ്റ്റ് ട്രൈലോഗി നോവലാണ് അങ്ങനെയെങ്കിൽ താഴെ തന്നിട്ടുള്ള നാല് ഓപ്ഷനിലേതായിരിക്കും ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആണിവിടെ ആൻസർ വരുന്നത് സീരിയൽ എപ്പിസോഡ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈഫ് ഈസ് ഈസ്റ്റ് മാരേജ് ദൻ അങ്ങനെയെങ്കിൽ താഴെ തന്നിട്ടുള്ളത് ഏതായിരിക്കും ബാങ്ക് ഈസ് ടു മണി നാഷണാലിറ്റി ഈസ് ടു സിറ്റിസൺഷിപ്പ് സർവീസ് ഈസ് ടു ക്വാളിഫിക്കേഷൻ ദൻ അറ്റൻഡൻസ് ഈക്വൾ ടു രജിസ്റ്റർ ഇവിടെ ഒരു ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് സർവീസ് ക്വാളിഫിക്കേഷൻ നെക്സ്റ്റ് ഈസ്റ്റ് ഓറിയൻ്റ് ആണ് അങ്ങനെയെങ്കിൽ ഇവിടെ വരുന്നത് ഏതായിരിക്കും ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ അത് ഓറിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഴക്ക് എന്ന തന്നെയാണ് മീനിങ് വരുന്നത് സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വെസ്റ്റ് ഓക്സിഡൻറ്റ് ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാണ് പടിഞ്ഞാറ് എന്ന മീനിങ് വരുന്ന വേർഡാണ് അടുത്തത് ഇഗ്നോമി ഡിസ്ലൊയാലിറ്റി ദൻ അടുത്തത് ഏതായിരിക്കും ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ഫ്രെയിം ഈസ് ടു ഹീറോയിസം ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി സിക്സ് ടു എയ്റ്റി ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഫോർ വേർഡ്സ് ഹാവ് ബീൻ ഗിവൺ ഔട്ട് ഓഫ് വിച്ച് ത്രീ ആർ അലൈക്ക് ഇൻ സം മാനർ വൈൽ ദ ഫോർത്ത് വൺ ഈസ് ഡിഫറെൻറ്റ് ചൂസ് ദ വേർഡ് വിച്ച് ഈസ് ഡിഫറെൻ്റ് ഫ്രം ദ റെസ്റ്റ് ഇപ്പോൾ ഒരു സെവൻറ്റി സിക്സ് മുതൽ എയ്റ്റി വരെയുള്ള ക്വസ്റ്റ്യൻസിൽ പറയുന്നത് നാല് വേഡ്സ് നമുക്ക് തരും സോ അത് നെയിം ആവാം സോ ഇത് അതിലൊന്ന് ഡിഫറെൻ്റ് ആണ് സോ ഡിഫറെ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി സിക്സിൽ കൊടുത്തിട്ടുള്ളത് ആരവല്ലി ഹിൽസ് ശിവാലിക് ഹിൽസ് മോൾ ഹിൽസ് സത്പുര ഹിൽസ് സോ ഇതിലേതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് സോ ഓപ്ഷൻ സി ആണ് ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് അതായത് ആരവല്ലി ഹിൽസും ശിവാലിക് ഹിൽസും സത്പുര ഹിൽസും ഇന്ത്യയിലാണ് സോ മോൾ ഹിൽസ് എവിടെയല്ല ഇന്ത്യയിലല്ല സ്ഥിതി ചെയ്യുന്നത് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെവൻ്റി സെവൻ ബിവേർ അൽപാക്ക വയർലെസ് ക്വാല ഇതിലെ ഏതാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് സോ ഓപ്ഷൻ സി ആണ് ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് വാർല വാൾഡ്രസ് ബിക്കോസ് മറ്റുള്ള മറ്റുള്ള ജീവികളെല്ലാം കരയിൽ മാത്രം ജീവിക്കുന്നത് വാൾറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലാണ് സോ അത് കടലിലും കരയിലും കൂടി ജീവിക്കുന്നതാണ് സോ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് വാൾഡ്രസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒതല്ലോ കിങ് ലെയർ ഒലിവർ ടിസ്റ്റ് മാക് ബത്ത് സോ ഇതിലേതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ ഇതിൽ ആൻസർ ഓപ്ഷൻ സി ആണ് ഒലിവർ ടിസ്റ്റ് കാരണം ഒലിവർ ടിസ്റ്റ് എഴുതിയിട്ടുള്ളത് ചാൾസ് ഡിക്കൻസൺ ആണ് സോ ബാക്കിയുള്ള ഒതല്ലോ കിങ് ലെയറും മാക്ബത്തും ഒക്കെ എഴുതിയിട്ടുള്ളത് വില്യം ഷേക്സ്പിയറാണ് നെക്സ്റ്റ് നിമിറ്റ്സ് യമാമോട്ടോ നെൽസൺ മോണ്ടോ ഗോമറി സോ ഇതിൽ ഏതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് സോ ഇതിൽ ഓപ്ഷൻ ഡി ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് സോ മോണ്ടോ ഗോമറി എന്നുള്ളൊരു പ്ലേസ് നെയിമാണ് ബാക്കി നിമിറ്റ്സ് യമാമോട്ടോ നെൽസൺ എന്നൊക്കെ എന്നൊക്കെയുള്ളത് വിവിധ വിവിധ രാജ്യങ്ങളുടെ ബാറ്റിൽ ഷിപ്പുകളാണ് നെക്സ്റ്റ് എയ് ബ്ലേസ് ഗ്ലിൻ്റ് സിമ്മറ് ഷിമ്മർ സോ ഇതിലേതാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് സോ ഓപ്ഷൻ സി ആണ് ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് അതായത് സിമ്മർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുക്കിംഗ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു വേർഡാണ് ബ്ലേസ് ഗ്ലിൻ്റ് ഷിമ്മർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഓർത്ത് വെക്കുക

ചെറിയ ഫിഗേഴ്സ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സോ അത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് സോ ഫസ്റ്റ് എയ്റ്റി വൺത്ത് ക്വസ്റ്റ്യൻ ആണ് എയ്റ്റി വൺത്ത് ക്വസ്റ്റ്യനിൽ നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് എ ബി സി ഡി സോ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ വരുന്നത് ഏതായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം സോ ഓപ്ഷൻ ഡി ആണ് ആണിതിൽ കറക്റ്റ് വരുന്നത് ഡി എസ് ടെ കറക്റ്റ് ആൻസർ അതായത് ഇവിടെ ഈ നാല് എഡ്ജ് നോക്കുക സോ ഇവിടെ എഡ്ജായിട്ട് അതായത് ഈ കോർണർ എഡ്ജിൽ വരേണ്ട പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ദെൻ ഇവിടെ വരച്ച് നോക്കുക ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്നത് സോ നടുക്കൂടെ ഒരു ലൈൻ ഉണ്ട് ദെൻ ഇവിടുന്ന് ഇങ്ങോട്ടൊരു കണക്ട് ചെയ്തിട്ടുള്ളൊരു ലൈൻ ഉണ്ട് ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ദെൻ ഈ ഒരു മൂന്ന് ലൈൻസ് കൂടെ ഉണ്ട് സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ സ്യൂട്ടായിട്ട് വരുന്നത് നെക്സ്റ്റ് എയ്റ്റി ടു ആണ് എയ്റ്റി ടുവിൽ മിഡിലിൽ വരുന്ന പോർഷൻ ഏതായിരിക്കും ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ സോ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം സോ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഈ ഈ ഓരോ ക്വസ്റ്റ്യൻ എത്തുന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്കറിയാം ഈ ഈ ഭാഗം കണ്ടോ ഈ ഭാഗം എല്ലാത്തിലും കണക്ട് ആവുന്നത് ഇവിടെയാണ് ഇവിടെ ആവും ഇവിടെ ആവും ഇവിടെ കണക്ട് ആവും ഇവിടെയും കണക്ട് ആവും സോ അങ്ങനെ കണക്ട് ആവുന്ന മറ്റ് ഫിഗേഴ്സ് ഇവിടെ ഇല്ല സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി ത്രീ അവിടെ ക്വസ്റ്റ്യൻ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട് സോ ഇത് ക്വസ്റ്റ്യൻ മാർക്കിൽ വരുന്നത് ഏതായിരിക്കും എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ സോ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക ട്രൈ ചെയ്ത് നോക്കുക ഓപ്ഷൻ എ ആണ് ആണിതിൽ കറക്റ്റ് ആൻസർ വരുന്നത് സോ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഈ ഒരു പോർഷൻ എല്ലാ എൻഡിലും കൊടുക്കുന്നുണ്ട് സോ ഇവിടെ ഈ ഒരു എൻഡ് ഉണ്ട് സോ അതേപോലെ തന്നെ ഇവിടെയും കൊടുക്കുന്നുണ്ട് ഇവിടെയും കൊടുക്കുന്നുണ്ട് സോ ഇത് ചെറുതാണ് സോ ഇത് നമുക്ക് കട്ട് ചെയ്യാം ഇത് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തു ദെൻ ഇവിടെ അതായത് ഈ രണ്ടിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാത്തിലും ഈ ഒരു സ്പേസ് ഇവിടെ സ്പേസ് കൊടുത്ത് അതായത് ആയിട്ട് കിടക്കുകയാണ് സോ ഇവിടെ ഒരു ലൈന് കൊടുത്തിട്ടുണ്ട് സോ ഇത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല സോ ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി ഫോർ എയ്റ്റി ഫോറിലെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തോടെന്തായിരിക്കും വരുന്നത് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ സോ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത് സോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരു സ്ക്വയർ വരണം സോ സ്ക്വയർ വരുന്നത് ഈ രണ്ടിലെ സ്ക്വയർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ സോ ബി ഇസ് ദ റൈറ്റ് ആൻസർ അത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇവിടെ ഫിറ്റ് ആയിരിക്കും സോ ഇവിടെ ഒരു ട്രാങ്കിൾ ഇവിടെ വരും ദെൻ ഇവിടെ ഇവിടെ കണക്റ്റ് ആകും സോ ഓപ്ഷൻ ബിസ് ദ റൈറ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി ഫൈവ് സൊ എയ്റ്റി ഫൈവില് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു കൊടുത്ത് എന്തായിരിക്കും ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ നോക്കുക ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ഇവിടെ കൊടുത്തിട്ടുള്ള മൂന്ന് ഫിഗറും ശ്രദ്ധിക്കുക ഒരുപോലുള്ള ഫിഗർ തന്നെയാണ് സോ ഓപ്ഷൻ തന്നിട്ടുള്ള അതിൽ എയും ബിയും സിയിലും ഇവിടെ ഓരോ ഭാഗത്തും ഓരോ ലൈന് മിസ്സിങ് ആണ് സോ ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു കൊടുത്ത് ഈയൊരു രീതിയിലുള്ള ഫിഗറാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ എയ്റ്റി സിക്സ് ടു നയൻറ്റി ഈച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് കൺസിസ്റ്റ് ഓഫ് ഫൈവ് ഫിഗേഴ്സ് മാർക്കഡ് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് കോൾഡ് പ്രോബ്ലം ഫിഗേഴ്സ് ഫോളോഡ് ബൈ ഫോർ അതർ ഫിഗേഴ്സ് മാർക്കഡ് എ ബി സി ആൻഡ് ഡി കോൾഡ് ആൻസർ ഫിഗേഴ്സ് സെലക്ട് എ ഫിഗർ ഫ്രോം ദ എമംഗസ് ടു ദ ആൻസർ ഫിഗർ വിച്ച് വിൽ കണ്ടിന്യൂ ദ സെയിം സീരീസ് ആസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഫൈവ് പ്രോബ്ലം ഫിഗർ അതായത് ഇവിടെ പ്രോബ്ലം ഫിഗർ ആയിട്ട് നമുക്ക് അഞ്ചെണ്ണം തന്നിട്ടുണ്ട് ഇത് ഒരു ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത് സോ അങ്ങനെയെങ്കിൽ നമ്മുടെ ആൻസർ ഫിഗറിൽ ഉള്ളതിൽ ഏതാണ് ആറാമത്തെ ഫിഗർ ആയിട്ട് വരുന്നത് സോ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സോ ഫസ്റ്റ് ക്വസ്റ്റ് നോക്കാം എയ്റ്റി സിക്സ് ക്വസ്റ്റ്യൻ എയ്റ്റി സിക്സ് ക്വസ്റ്റ്യനിൽ ആദ്യം ഒരു സർക്കിള് മാത്രം ഉണ്ടായിരുന്നുള്ളൻ ഒരു സ്റ്റാർ വന്നു ദെൻ ഈയൊരു സ്റ്റാർ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സർക്കിളിൻ്റെ ലെഫ്റ്റിലാണ് ദൻ അടുത്ത തേഡ് ഫിഗറിൽ ഈ സർക്കിളിൻ്റെ റൈറ്റിൽ ഒരു എക്സ് ആഡ് ചെയ്തു ദെൻ നെക്സ്റ്റ് ഫിഗറിൽ ഒരു സർക്കിളിൻ്റെ ഈ ഒരു സ്റ്റാർ എന്ന് കണ്ടിന്യൂ ചെയ്ത ഭാതൊരു ഈക്വൽ ടു ആഡ് ചെയ്തു നെക്സ്റ്റ് ഫിഗറിൽ എക്സിൻ്റെ ഭാഗത്ത് ഒരു ഡെൽറ്റ ആഡ് ചെയ്തു സോ അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ഫിഗർ നെക്സ്റ്റ് സിക്സ്റ്റില് വരുന്നത് സ്വാഭാവികമായിട്ടും ഈ സ്റ്റാർ ഈക്വൽ ടു കഴിഞ്ഞിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ലെറ്റർ ആയിരിക്കും ആഡ് ചെയ്യുന്നത് സോ ഇതിൻ്റെ ഓർഡർ നോക്കുക ഡെൽറ്റ എക്സ് സർക്കിൾ സ്റ്റാർ ഈക്വൽ ടു ദൻ ലാസ്റ്റ് ഫിഗർ സോ അപ്പം ഒരറ്റത്ത് എന്തായി എന്തായിട്ടുണ്ടെങ്കിലും ഡെൽറ്റ ആയിരിക്കും വരുന്നത് സോ ഡെൽറ്റ ഒരറ്റത്ത് വരുന്നത് ഏതാന്ന് നോക്കുക ഇവിടെ സിയുണ്ട് ഡി ഉണ്ട് സോ സി ഒന്ന് നോക്കാം സി ഡെൽറ്റ എക്സ് സെർക്കിള് സ്റ്റാർ ഈക്വൽ ടു എസ് അതായത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഫിഫ്ത്ത് ഫിഗർ തന്നിട്ടുള്ള അതേ ഓർഡർ ആണ് ഇവിടെ വരെ ദെൻ ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ദെൻ ഡിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ഡിയിലുള്ള തെറ്റെന്താ നോക്കാം ദെൻ ഇവിടെ ഡെൽറ്റ ഇൻറ്റു സർക്കിൾ ദെൻ സ്റ്റാർ ദ നെക്സ്റ്റ് സി അതായത് പുതിയൊരു നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഈക്വൽ ടീവിൻ്റെ സ്റ്റാറിൻ്റെ ഇടയിലാണ് ശരിക്കും അങ്ങനെയല്ല വരേണ്ടത് നമ്മുടെ ഓപ്ഷൻ സിയിൽ കണ്ട പോലെ ആയിട്ടാണ് പുതിയൊരു സിമ്പൽ ആഡ് ചെയ്യേണ്ടത് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി സെവൻ എയ്റ്റി സെവനിലെ പ്രോബ്ലം ഫിഗർ തന്നിട്ടുണ്ട് ആൻസർ ഫിഗർ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സോ വൺ ടു എന്താണ് ചേഞ്ച് ആയത് നോക്കാം സോ ഇവിടെ ഈയൊരു ഇമേജ് എന്ത് എങ്ങോട്ട് മാറിയിട്ടുണ്ട് ലാസ്റ്റിലോട്ട് മാറിയിട്ടുണ്ട് സോ ലാസ്റ്റിലോട്ട് മാറുമ്പോൾ അത് വൺ എയ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് അതായത് നേരെ തിരിഞ്ഞിട്ടുണ്ട് ദെൻ ഈ ഒരു ഓ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് പ്ലസ് ഫസ്റ്റ് ആയിട്ട് അതായത് ലാസ്റ്റ് ഉള്ളതൊക്കെ ഫസ്റ്റും ആയിട്ടുണ്ട് ദെൻ ഫസ്റ്റ് ഉള്ളതൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് ദൻ എല്ലാതും എന്ത് ചെയ്തിട്ടുണ്ട് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് നൂറ് വൺ എയ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് അതായത് ആയിട്ട് ഇവിടെ മാറിയിട്ടുണ്ട് സോ തേർഡ് നോക്കാം തേർഡ് ഇവിടെ ഒരു വൈ പോലുള്ളത് കാണാം സോ അത് ഫോർത്തിൽ എത്തിയപ്പോൾ വൺ എയ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ ഫസ്റ്റ് ഉള്ളത് ലാസ്റ്റ് എത്തി ഇവിടെയും ഫസ്റ്റ് ഉള്ളത് ലാസ്റ്റ് എത്തിയിട്ടുണ്ട് സോ ലാസ്റ്റ് ഉള്ളത് ഫസ്റ്റ് ആയിട്ടുണ്ട് സോ ഇതൊക്കെ എന്ത് ചെയ്തു റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് സോ നെക്സ്റ്റ് ഫിഫ്ത്ത് ഇനി ഫിഫ്തിൽ വരുന്നത് അപ്പോൾ ഇവിടെ സെൻറ്ററിൽ ആണ് സോ അത് എക്സ് ആയിട്ട് ഇങ്ങനെ വരും ദെൻ ഇവിടെ ഈ ഒരു ഫിഗർ ഓ ഇവിടെ വരും ലാസ്റ്റിലുള്ളത് ഫസ്റ്റിലാവും ദെൻ ഈ ഒരു സ്ക്വയർ ഇങ്ങോട്ട് വരും ദൻ നെക്സ്റ്റ് ഇവിടെ പ്ലസ് ദൻ എന്ത് ചെയ്യും ഇയാൾ ഇങ്ങോട്ട് വരും പക്ഷേ ഇതെന്ത് ചെയ്യണം റൊട്ടേറ്റ് ചെയ്യണം റൊട്ടൈറ്റ് അതായത് വൺ എയ്റ്റി ഡിഗ്രി ഇങ്ങോട്ട് താഴെ വരും സോ ഈ ഒരു രീതിയിൽ ഫിഗർ വരുന്നത് ഓപ്ഷൻ സി ആണ് സിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് സോ നമുക്ക് ഇവിടെ ഫസ്റ്റ് വന്നു ദെൻ പ്ലസ് ഇവിടെ വന്നു ദെൻ സ്ക്വയർ ഇവിടെ വന്നു ദെൻ യാരോ തിരിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് സോ സി ഈസ് ദ റൈറ്റ് ആൻസർ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി എയ്റ്റ് എയ്റ്റി എയ്റ്റിൽ നിറച്ച് ആരോയും ഡോട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് സോ ഇവിടെ നമ്മൾ ആദ്യം ഈ ഡോട്ട് വെച്ച് പരിഗണിക്കുക ഡോട്ട് ആദ്യം ഇവിടെ എത്തി ദെൻ ഈ ഗ്യാ നെക്സ്റ്റ് ഈ ഗ്യാപ്പിലെത്തി ഈ ഗ്യാപ്പിലെത്തി ഈ ഗ്യാപ്പിലെത്തി ഈ ഗ്യാപ്പിലെത്തി സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഇവിടെ ആയിരിക്കും വരും അപ്പോൾ ഇവിടെ വരുന്നത് രണ്ട് ഓപ്ഷൻ ഉണ്ട് എയും ഉണ്ട് ഡിയും ഉണ്ട് സോ എയിലും ഡിയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഡിയിൽ നമുക്കറിയാം നടുവിലുള്ള ലൈൻസിൽ ആരോ ഇല്ല സോ അത് റിപ്പീറ്റ് അടിച്ച് ഇവിടെ വന്നിട്ടുണ്ട് സോ അതായത് ആരോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് സോ നെക്സ്റ്റ് എന്ത് ചെയ്യണം അടുത്തിൽ ഒന്നിന് ആരോ വരണം സോ ഇവിടെ നമുക്കറിയാം ഇവിടെ രണ്ടിലും ആരോ ഉണ്ട് ഒന്നിൽ ആരോ ക്യാൻസലായി ഇവിടെ ആരോ ക്യാൻസലായി അടുത്തത് ഇവിടെയും ഇവിടെയും ആരോ ക്യാൻസലായി ഇവിടെ ആരോ ഉണ്ട് ഒന്നൊരു ആരോ ക്യാൻസലായി രണ്ടിലും ആരോ ക്യാൻസലായി സോ നെക്സ്റ്റ് സ്വാഭാവികമായിട്ടും ഒന്ന് വരണം സോ എന്ത് ചെയ്യും ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് പ്രോബ്ലം ഫിഗറ് നോക്കുക ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി നയൻ സോ എയ്റ്റി നയനിലെ പ്രോബ്ലം ഫിഗറും ദൻ ആൻസർ ഫിഗറും ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണെന്ന് നോക്കാം ഇവിടെ ഫസ്റ്റിൽ നമുക്കറിയാം ഇവിടെ രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു സാധനം എന്ത് ചെയ്യുന്നുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടുന്നത് സോ ഇവിടെ നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി ആകുമ്പോൾ ഇങ്ങനെ വന്നു ഇനി ഈ ഒരാ ഈ ഒരു ഫിഗർ എന്ത് ചെയ്തു പിന്നെ നാൽപ്പത്തഞ്ച് ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു സോ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരാൾ എന്ത് ചെയ്തു ഈ ആൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മാറിയിട്ടുണ്ട് ദെൻ ഈ ഓയെ അതായത് സർക്കിളിനെ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് സ്ക്വയർ ആക്കി മാറ്റി ദെൻ ഇനി മൂന്നാമത്തെ ഫിഗർ എടുക്കാം മൂന്നാമത്തെ ഫിഗർ ഒരു ആരോ ദെൻ താഴെ ഒരു റെക്റ്റാംഗുലർ ഉണ്ട് സ്ക്വയർ ഉണ്ട് ഒരു സി ഉണ്ട് സോ ഇനി ഇവിടെ മാറുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളാണ് റൊട്ടേറ്റ് ചെയ്ത് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി ആൻ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു സോ അത് ഇവിടെ എത്തിയിട്ടുണ്ട് ദെൻ ഇത് മാറിപ്പോയതായിരിക്കാം ഇവിടെ ഇങ്ങനെയാണ് വരേണ്ടത് സോ ഇത് എന്ത് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു സോ ലാസ്റ്റ് ഇമേജ് അതായത് ഈ സർക്കിളിനെ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് പിന്നെ സോറി സ്ക്വയറിനെ ഇൻ്റർചേഞ്ച് ചെയ്തു സർക്കിളായിട്ട് മാറി ദെൻ ഇനി ലാസ്റ്റത് എന്തായിരിക്കും ആവുന്നത് എസ് റൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക എസ് ഇയാൾ നാൽ നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എസ് ഇവിടെ വരും ഇത് ഇവിടെ വരും അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ഇത് ശരിയാണ് ദെൻ ഇതും ശരിയാണ് സോ ഇത് തെറ്റാണ് കാരണം ഇത് ഇവിടെ തിരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് സോ ഓപ്ഷൻ ബി അല്ല ഇനി അങ്ങനെ നോക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്യണം നാൽ പിന്നെ നാൽപ്പത്തഞ്ച് ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം താഴോട്ട് വരണം സോ ഓപ്ഷൻ എയിൽ അല്ല ദെൻ ഇവിടെ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്ന് എന്ത് ചെയ്യണം ഒന്ന് തിരിയണം ദെൻ നെക്സ്റ്റ് ഏതെങ്കിലും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യണം സൊ അത് രണ്ടും ചെയ്തിട്ടില്ല ദൻ ഓപ്ഷൻ ഡി നോക്കാം ഓപ്ഷൻ ഡിയിൽ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ഫിഗറാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അതായത് നാൽ നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഇത് റൊട്ടേറ്റ് ചെയ്തു സോ അത് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ദൻ അടുത്തത് ഇയാൾ എന്ത് ചെയ്യണം ഇയാൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം സോ നാൽപ്പത്തഞ്ച് ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് സോ നാൽപ്പത്തഞ്ച് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരാൾ എന്ത് ചെയ്യണം ഇൻ്റർചേഞ്ച് ചെയ്യണം ഇവിടെ എസ് ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദെൻ ഈ ഭാഗത്തെ ഫിഗർ എന്ത് ചെയ്തിരുന്നു ഇവിടെ തിരിച്ചും കൊടുത്തിട്ടുണ്ട് സോ ശരിക്കും എന്താണ് വരേണ്ടത് ഈ എസ് അത് എസ് റൊട്ടേറ്റ് ചെയ്യുന്നത് എസ് ആണ് ഇവിടെ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന വിചാരിക്കുമെങ്കിൽ ഈ ഫിഗർ ഇവിടെയാണ് വരേണ്ടത് ഇയാൾ ഇവിടെയാണ് വരേണ്ടത് സോ എല്ലാ ആൻസർ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ സൈറ്റിലും കൊടുത്തിട്ടുള്ളത് മറ്റു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഡി ആയിട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ശരിക്കും ഇതിങ്ങനെ നോക്കുമ്പോൾ ഈ എസിൻ്റെ ഭാഗം വരേണ്ടത് ഇവിടെയാണ് ഈ ഭാഗം ഇവിടെയാണ് വരേണ്ടത് സോ ഇത് മൂന്ന് എന്തായാലും വരുത്തില്ല അത് ഉറപ്പ് തന്നെയാണ് സോ ഇതിൽ ചെറിയൊരു വ്യത്യാസം വന്നതായിരിക്കാം ആൻസർ ഇത് ആൻസർ ഫിഗർ വരച്ചതിൽ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ ഇവിടെ പ്രോബ്ലം ഫിഗർ കൊടുത്തിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സോ ഇതൊരു ഓർഡറിൽ ഇങ്ങനെ പോവാണ് ആദ്യൊരു ഈ ഇങ്ങനത്തെ ഒരു ഫിഗർ വന്നു അതിനൊരു ആരോ വന്നു അതായത് ഇതിങ്ങനെ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഓരോന്ന് ആഡ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ നാൽപ്പത്തഞ്ച് പുതിയ ആഡ് ചെയ്തു നാൽപ്പത്തഞ്ച് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു ദെൻ പുതിയത് ഇവിടെ വന്നു നാൽപ്പത്തഞ്ച് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു പിന്നെയും ഒരു പുതിയത് ഇവിടെ ഈക്വൽ ടു വന്നു നാൽപ്പത്തഞ്ച് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു ദെൻ സ്വാഭാവികമായിട്ടും ഈ പോയിൻ്റ് അടുത്തത് ഇവിടെ ആയിരിക്കണം വരേണ്ടത് സോ അങ്ങനെ വരുന്നത് ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് ഇനി ഓർഡർ നോക്കാം അതായത് ഈ തന്നിട്ടുള്ള ഓർഡറിൽ എങ്ങനെ പോകണം അതായത് നെക്സ്റ്റ് ആരോ വരണം ഇവിടെയും ആരോ ഉണ്ട് ദൻ ഇവിടെയും ആരോ ഉണ്ട് നെക്സ്റ്റ് ഈ ഒരു സീ പോലുള്ള ഭാഗമാണ് സോ ഇവിടെ വരല്ല ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് സോ ഈ ഓപ്ഷൻ കട്ടായി ഇത് ഓൾറെഡി കട്ട് ആയിട്ടുണ്ട് ദെൻ രണ്ടെണ്ണം ദെൻ സി വന്നു ദെൻ ഇവിടെ ഡാർക്ക് പോയിൻ്റ് അതുപോലെ കൊടുത്തിട്ടുണ്ട് ദൻ അടുത്തത് ഈക്വൽ ടു ആണ് വരേണ്ടത് ഇവിടെ ഈക്വൽ ടു അല്ലെങ്കിൽ ഈക്വൽ ടു ഇവിടെയാണ് ദെൻ പുതിയത് ഇവിടെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് സോ ഓപ്ഷൻ സി ആണ് ഈ ഒരു കറക്റ്റ് ഓർഡറിൽ പോകുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി വൺ ടു നയൻറ്റി ഫൈവ് അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള രണ്ട് ഫിഗറിൻ്റെ റിലേഷൻ നോക്കിയിട്ട് തേർഡും ഫോർത്തും എങ്ങനെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് സോ വൺ ഇൻ ടൂൻ്റെ റിലേഷൻ നോക്കുക ഈ വണ്ണിനെ എന്ത് ചെയ്തു നടുവിലൂടെ കട്ട് ചെയ്തിട്ടുള്ളതാണ് കട്ട് ചെയ്തിട്ട് അത് എന്ത് ചെയ്തു തിരിച്ച് വെച്ചിട്ടുള്ളതാണ് ഇവിടെ സെക്കൻഡ് ഫിഗറിൽ കാണുന്നത് സോ ഈ ഒരു തേർഡ് ഫിഗറിലുള്ള ഒരു ഫിഗർ എന്ത് ചെയ്തു കട്ട് ചെയ്തിട്ട് തിരിച്ചു വെക്കുകയാണ് സോ ഏതായിരിക്കും ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ സോ ഓപ്ഷൻ എ അല്ല എന്തായാലും വരുന്നത് കാരണം അതെന്തായാലും തിരിച്ചു വെക്കുമ്പോൾ ലൈന് വരും സോ ഇനി ബി ബിയും അല്ല കാരണം ഇത് ഇതേപോലെ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി സി ആണോ ഡി ആണോ എന്നാണ് നോക്കേണ്ടത് സോ ഇത് ചെരിഞ്ഞിട്ടുള്ള ഒരു ഫിഗറാണ് സോ അത് തിരിച്ച് വെക്കുമ്പോൾ വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ വണ്ണിലും ടൂവിലും തന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം സോ ഇവിടെ വണ്ണിലൊരു ഫിഗർ തന്നിട്ടുണ്ട് അതെന്ത് ചെയ്തു നൂറ്റി അൻപത് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് നേരെ തിരിഞ്ഞു ദെൻ എന്തൊക്കെയാണോ ഇവിടെ ഉള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് ആകുമോ അതോ ഒന്നും കൂടെ ആഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ അങ്ങനെയെങ്കിൽ ഈ തേർഡ് ഫിഗർ എന്ത് ചെയ്യും നേരെ ഒന്ന് വൺ എയ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും ദെൻ രണ്ട് ഭാഗത്തും എന്താണോ കൊടുത്തിട്ടുള്ളത് അത് ആഡ് ചെയ്യും സോ ഓപ്ഷൻ ഏതായിരിക്കും എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ നോക്കണം ഓപ്ഷൻ സി ആണ് ആണിതിൽ റൈറ്റ് ആൻസർ അതായത് ഇവിടെ ഒരുപോലെ എക്സ്റ്റെൻഡ് ചെയ്യും അതിവിടെ വന്നിട്ടുണ്ട് ദെൻ ഈ ഒരു ഫിഗർ അതായത് ഇങ്ങോട്ടാണ് പിന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇത് തിരിയുമ്പോൾ എന്തെയ്യും എഡിച്ച് ഇങ്ങോട്ടായിട്ട് മാറും സോ ഒന്നും കൂടെ ഇവിടെ ആഡ് ചെയ്യും താഴെ മുകളും സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് നയൻറ്റി തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വണ്ണും ടൂവും കൊടുത്തിട്ടുണ്ട് സോ അവിടെ ഉണ്ടായിട്ടുള്ള ചേഞ്ച് എന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് നമ്പർ ഇടാം വൺ ടു ത്രീ ഫോർ സോ ഇവിടെ വണ്ന്ന് വണ്ണ് ഈ എൻഡിലോട്ട് മാറിയിട്ടുണ്ട് ദെൻ ടു കൊടുത്തിട്ടാൾ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് ദെൻ ഈ ഒരു ത്രീയും ഫോറിന് എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് സോ അതുപോലെ ഇവിടെ വണ്ണ് ടു കൊടുക്കുക ത്രീ കൊടുക്കുക ഫോർ കൊടുക്കുക സോ വണ്ണ് എക്സ്ചെഞ്ച് ചെയ്ത വണ്ണ് ഇങ്ങോട്ട് മാറും ടു ഇങ്ങോട്ട് മാറും അതായത് മുകളിൽ ഈ ഒരു ട്രയാങ്കിളും വരും താഴെ ഈ ഒരു റെക്റ്റാങ്കിളും വരും അങ്ങനെ വരുന്നത് ഇവിടെ മുകളിൽ ട്രയാങ്കിളും താഴെ റക്ടാങ്കിളും ഇവിടെ വരുന്നുണ്ട് ദൻ ഇവിടെ വരുന്നുണ്ട് സോ ഈ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം ദെൻ രണ്ടാമത് അടുത്ത് നോക്കേണ്ടത് തന്നിട്ടുള്ള ബാക്കി ഈ ഒരു ത്രീയും ഫോറിന് എന്ത് ചെയ്തിട്ടുണ്ട് എന്നൊരു കട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമുക്കറിയാം ഇവിടെ കൊടുത്ത ത്രീയും ഫോറും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല സോ നമുക്കിവിടെ തേർഡ് ഓപ്ഷനും എ സി ഓപ്ഷനും എ ഓപ്ഷനും നോക്കുമ്പോൾ റിപ്പീറ്റേഷൻ വരുന്നുണ്ട് ഇവിടെ റെക്റ്റാങ്കിൾ വരുന്നുണ്ട് ഇവിടെ ട്രയാങ്കിളും വരുന്നുണ്ട് സോ അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല പക്ഷേ ഇതിന് ആൻസർ കീഴിൽ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് സോ എ ആണ് ശരി ഉത്തരം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക അതിൻ്റെ ഒരു റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി ഫോറാണ് അപ്പോൾ നയൻറ്റി ഫോറില് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് നോക്കാം വിടെ ഫിഗറ് വണ്ണും ടൂ ഉണ്ട് വണ്ണും ടൂലും കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു ഫി ബോക്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു ആരോ മാർക്ക് കാണാം സെക്കൻഡ് ഫിഗറിൽ എത്തി ആരോ മാർക്ക് ഇവിടെ ഈ ഒരു ഫിഗറിൻ്റെ സ്ഥാനത്തോട്ട് വന്നിട്ടുണ്ട് സോ ആരോ മാർക്ക് ഇവിടെ എത്തി ദെൻ ഇവിടെ ഈ ഒരു പൊസിഷനിലോട് പുറത്തുള്ള ആൾ വന്നു പക്ഷേ അതെന്താണ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് മാറിയിട്ടുണ്ട് സോ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഉള്ളിലുള്ളത് ഈയൊരു ഫിഗറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ ആരോ നിൽക്കുന്ന ഭാഗത്തോട്ട് ഈ ഒരു ഫിഗർ മാറും സോ അങ്ങനെ വരുന്നത് ഓപ്ഷൻ സിയും ഉണ്ട് ഡിയും ഉണ്ട് ഇനി സിയും ഡിയിലും ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും പുറത്താണ് സോ ഇത് ആൻസർ അല്ല സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് കാരണം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് മാറിയിട്ട് ആരോ മാർക്ക് ഒന്നും ആരോ മാർക്ക് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ സോ നെക്സ്റ്റ് നയൻറ്റി ഫൈവില് കൊടുത്ത് നോക്കാം വണ്ണും ടൂ ഉണ്ട് ദെൻ ത്രീയിൽ കൊടുത്തിട്ടുണ്ട് ഫോർ എന്തായിരിക്കും അപ്പോൾ വണ്ണിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ റൊട്ടേറ്റ് ചെയ്തു റൊട്ടേറ്റ് ചെയ്തപ്പം ഇവിടെ കൊടുത്തുള്ളതൊക്കെ ഓപ്പോസിറ്റ് ആ ഫുൾ ഓപ്പോസിറ്റായി മാറി ദെൻ ഇവിടുത്തെ ഒരു ലൈനും കൂടെ ഒരു ലൈനും കൂടെ ഇവിടെ ആഡ് ചെയ്തു സോ ഇതെന്തെയും നേരെ ഇത് താഴോട്ട് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഈ ബബിൾ സർക്കിൾ ഇങ്ങോട്ട് മാറും ലെഫ്റ്റിലോട്ട് മാറും സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് നയൻറ്റി സിക്സ് മുതൽ ഹൺഡ്രഡ് വരെയുള്ള ക്വസ്റ്റ്യൻസിൽ മൂന്നെണ്ണം ഒരേ രീതിയിലാണ് തന്നിട്ടുള്ളത് പക്ഷെ ഒന്ന് അതിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ നയൻ്റി സിക്സ് ക്വസ്റ്റ്യനിൽ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ആയിട്ടുള്ളത് നോക്കാം സോ ഓപ്ഷൻ എ ആണ് ആണതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കാരണം ഇത് ഈ മറ്റ് ഫിഗറെല്ലാം ആരോ പകുതി പുറത്താണ് പുറത്തായിട്ടാണ് വരുന്നത് പക്ഷേ ഇവിടെ ഇത് ആരോ ഉള്ളിലാണ് സോ നെക്സ്റ്റ് നയൻറ്റി സെവൻത്ത് ക്വസ്റ്റ്യൻ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ പല ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സോ അതിലൊരു യുണീക്ക്നെസ് ഉണ്ട് അത് ഏതാണെന്നാണ് അതില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക കുറച്ച് ടൈറ്റ് ക്വസ്റ്റ്യൻ പോലെയാണ് ഇത് ചോദിച്ചിട്ടുള്ളത് പെട്ടെന്നത് ഫൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല സോ ഓപ്ഷൻ ബി ആണ് ആണിതിൽ റൈറ്റ് ആൻസർ അതായത് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ എടുക്കുക ഈ തേർഡ് ലൈൻ എടുക്കുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും വരുന്നത് ഈ ഒരു സർക്കിളും ഈ ഒരു പിന്നെ ട്രയാങ്കിളും പോലുള്ള ആരോ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നോക്കാം ഇവിടെ അതിൻ്റെ രണ്ട് സൈഡിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ദെൻ ഇവിടെയും അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു സെക്കൻഡ് ഫിഗറിൽ അത് ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ മറ്റൊരു ഫിഗർ വരുന്നുണ്ട് സോ ഓപ്ഷൻ ബി ആണ് ഇതിൽ റൈറ്റ് ആൻസർ അപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്താണ് ഇവിടെ ഇതെല്ലാം ഇങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത് പക്ഷേ ഇതും ഇങ്ങോട്ടായി പോയിൻ്റ് ചെയ്തൂടെ അപ്പോൾ അതെല്ലാം ആൻസറ് വരിക ചോദിക്കാം പക്ഷെ അങ്ങനെ നോക്കുമ്പം ഇതിങ്ങോട്ടും തിരികും കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന രീതിയിലൊക്കെ ആവും പക്ഷേ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനായിട്ട് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ മാത്രമേ ഒരൊറ്റ ഓപ്ഷനായിട്ട് അതിൽ വരുന്നുള്ളൂ സോ ഓപ്ഷൻ ബി ആണതിൽ ഡിഫറൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റിൽ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം ഓപ്ഷൻ എ ബി സി ഡി കൊടുത്തിട്ടുണ്ട് സോ ഓപ്ഷൻ എയിൽ നമുക്കൊരു ഒരു ആരോ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ആരോ കാണാം ദനൊരു ടീ പോലെ ചിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ എന്ത് ചെയതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതും കൊടുത്തിട്ടുണ്ട് സോ ഒന്നിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ദൻ ഇവിടെ ആരോ കൊടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് രീതിയിൽ കൊടുത്തിട്ടുണ്ട് ദെൻ ഈ ഒരു ടീ തിരിച്ചു കൊടുത്ത പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ദെൻ സിയിൽ ഓപ്പോസിറ്റായിട്ടുള്ളതൊന്നും കൊടുത്തിട്ടില്ല അതായത് മറ്റുള്ള എല്ലാത്തിലും ഓപ്പോസിറ്റ് ഫിഗേഴ്സ് ഉണ്ട് ഇവിടെ കണ് ഇവിടെ ഓപ്പോസിറ്റ് ഉണ്ട് ഇവിടെയും ആരോടെ ഓപ്പോസിറ്റ് ഉണ്ട് ഇവിടെ ടി പോലെ തന്നെ ഓപ്പോസിറ്റ് ഉണ്ട് സോ ഈ ഒരു സി തേർഡ് ഫിഗറിൽ നമുക്കറിയാം ഓപ്പോസിറ്റായിട്ടുള്ള രീതിയിലൊന്നും കൊടുത്തിട്ടില്ല അത അപ്പം ഇതാണിതിൽ ഡിഫറെൻറ്റ് രണ്ട് ആരോ കാണാം രണ്ട് ആരോ മുകളിലോട്ടാണ് കൊടുത്തിട്ടുള്ളത് സോ ഓപ്ഷൻ സി ആണിതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നയൻറ്റി നയൻത്ത് ക്വസ്റ്റ്യനിൽ എന്താണ് ഇതിൽ ഏതാണിതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നോക്കാം സോ ഇത് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതി ഇപ്പം ഒരു ബബിൾ വെച്ച് നമുക്ക് ഓർഡർ ചെയ്യാം ആ ഒരു ഓർഡറിലാണ് ഇവിടെ വരുന്നത് നോക്കാം ഇവിടെ ആരോ വന്നു ദെൻ രണ്ട് ബ്ലാങ്ക് ഉള്ള ലൈൻ ഉണ്ട് വന്നു ദെൻ ഇവിടെ ഡോട്ട് വന്നു വന്ന് ഡോട്ട് വന്നിട്ടുണ്ട് ദൻ ഇവിടെ മൂന്നെണ്ണം വരുന്നുണ്ട് അപ്പോൾ ഈ ഓർഡർ ശരിയാണ് ഇനി തേഡിലെ ഓർഡർ നോക്കാം സോ ഈ ബബിൾ ചെന്നെ തുടങ്ങാം ഈ ബബിൾ ഇവിടെയാണ് സോ ഈ ബബിളിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ആര് വരേണ്ടത് ഈ ഒരു ആരോ വരേണ്ടത് സോ അപ്പം ഓപ്ഷൻ സി എന്താ അല്ല ഈ ഓർഡർ അല്ല കൊടുത്തിട്ടുള്ളത് ഇനി ഡിയും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം സോ ഈ ഒരു ബബിൾ ഇവിടെ ഉണ്ട് ലെഫ്റ്റിട ഇത് വന്നിട്ടുണ്ട് രണ്ടെണ്ണം അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ബബിൾ വന്നിട്ടുണ്ട് വീണ്ടും മൂന്നെണ്ണം ഇവിടെ ഫ്രീ സ്പേസ് കൊടുത്തിട്ടുണ്ട് സോ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് സി ആണ് സോ സി ഈസ് ദ റൈറ്റ് ആൻസർ ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സോ നമുക്ക് നാല് ഫിഗർ കൊടുത്തിട്ടുണ്ട് ഏതാണ് അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നോക്കാം എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ നോക്കാം സോ ഇവിടെ രണ്ട് എൻഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ എങ്ങനെയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ആ ഓർഡർ തന്നെയാണ് ഇവിടെ വരുന്നത് ദെൻ ഇവിടെയും ആ ഓർഡറിലാണ് റൊട്ടേറ്റ് ചെയ്തു ഇങ്ങനെ വരുന്നുണ്ട് സെൻ ലാസ്റ്റ് ഓപ്ഷനിൽ നമുക്കറിയാം ഇതിങ്ങനെ വന്നു അപ്പോൾ ഇതേ ഒരു ഫിഗർ അപ്പം ഈ ഒരു ഇതിൻ്റെ ഓപ്പണിംഗ് ഭാഗം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം എടുക്കാം സോ ഇതിങ്ങനെ വരുമ്പം ഇതിൻ്റെ ടൈല് ടൈൽ എങ്ങനെ വരേണ്ടത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഏ ഒരു ഫിഗർ ടൈൽ താഴോട്ടാണ് കൊടുത്തിട്ടുള്ളത് സോ ഈ മൂന്നോ കറക്റ്റ് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇത് ഡിഫറൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് സോ ഓപ്ഷൻ ഡി ആണതിൽ കറക്റ്റ് ആൻസർ സോ ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് എ എഫ് കാറ്റ് എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക സോ അടുത്ത ക്ലാസ്സിൽ ബാക്കി ടോപ്പിക്കുമായിട്ട് കാണുന്നവരേക്കും ജയ് ഹിന്ദ്